ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കുന്നു എല്ലാവരും വിചാരിക്കുന്നു. ഇത് എൻ്റെ മോളുടെ പണി കേട്ടോ. അവൾ മുമ്പ് തന്നെ എല്ലാ വെജിറ്റബിൾസിനെ വാഷറിലിട്ട് എല്ലാം കൈ കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഞാൻ അവളെ മാറ്റി നിർത്തി ഞാൻ തന്നെ കഴുകാന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഓരോന്നായിട്ട് ബീൻസ്, ഇതെന്താ നിങ്ങൾ പറയുക, ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും രണ്ട് സൈഡിലും തെല്ലത്ത് നിന്ന് കട്ടാക്കി എടുക്കണം. ഇതിങ്ങനെ വാരിയെടുക്കണം. അപ്പോൾ അത് അതിൻ്റെ ഞാറുക്കതിൽ വന്ന് ചേരും. അതിനുശേഷം അതിനെ കട്ടാക്കുകയാണ് പരിപാടി. ഇങ്ങനെ ചെറു ചെറുതായിട്ട് മുറിക്കണം ഇതിനെ കേട്ടോ. ചെറിയ ചെറിയതായിട്ട് മുറിച്ച് കഴിക്കാനും ടേസ്റ്റാവുക. വലിയ വലിയ പീസാക്കി പിന്നെ ഇത് കഴിക്കുമ്പോൾ അത് നമ്മൾ വായിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് അത്ര സുഖം ഉണ്ടാവില്ല കഴിക്കാൻ. ഇത് ഓൺലി വെജിറ്റേറിയൻ കേട്ടോ. എപ്പോഴേക്കും എൻ്റെ മോളും ടൊമാറ്റോ മുറിക്കണം എന്ന് പറഞ്ഞ് അവൾക്ക് തിന്നാൻ ഒരു കണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടേട്ടോ. അപ്പം ഞാൻ ഒന്ന് മതി എന്ന് അവൾ ഒന്ന് മാറ്റി കൊടുത്ത്. അപ്പം ഞാൻ ഒരു തക്കാളി, ഒരു ഉള്ളി, നാല് പച്ചമുളക്, പിന്നെ ഒരു നാല് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊക്കെ കട്ടാക്കി. പക്ഷേ ടൊമാറ്റോ ഇത് പകുതി മാത്രം മതി കേട്ടോ. ആ പകുതിനെ ഞാൻ അവൾക്ക് തിന്നാൻ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ മുറിച്ചിട്ടിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയത് കൂടി വേണം. അപ്പോൾ അതെല്ലാം എടുത്ത് ഞാൻ ഇത് കുക്കറിലാട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാം മൊത്തത്തിലിട്ടിട്ട് ഒരു വിസിലിട്ടാൽ മതി. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ കടുകും ഇട്ട് കൊടുത്ത് പിന്നെ മുറിച്ചതിനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം മുറിച്ചെടുത്ത് ഒന്ന് വാട്ടണം ഒരു മിനിറ്റ്. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കണം. അതിനുശേഷം അതിനാവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ തേങ്ങ ചിരണ്ടിയതും അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടണം. അധികം വാട്ടാനൊന്നുമില്ല, ഒന്ന് വാട്ടി കൊടുത്ത് പിന്നെ മുറിച്ച ബീൻസിനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നത് വരെ, ഉപ്പ് എല്ലാം മിക്സ് ചെയ്യുന്നത് വരെ. പിന്നെ അതിനുശേഷം കുറച്ച് വെള്ളം ഞാൻ ആ തേങ്ങ ചിരണ്ടി വെച്ച പ്ലേറ്റിലേക്ക് തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കാണും. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ മൂടുക. ഒരു വിസിലാവുമ്പോഴത്തേക്കും എടുക്കുക കേട്ടോ. ഒരേ വിസിൽ, ഒരു വിസിൽ ആവുമ്പോഴത്തേക്കും അത് ഓഫ് ചെയ്ത് ഫുള്ള് വിസിൽ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നമ്മളായിട്ട് എടുക്കാൻ പാടില്ല, അത് തന്നെ പോയി കിട്ടണം. അതിനുശേഷം എടുത്ത് നോക്കാം. ബീൻസ് കറി ഈസ് റെഡി. അപ്പോൾ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.